ഇന്ത്യൻ മേഖലകളിൽ ബ്രിട്ടീഷുകാർ ആദ്യം ആധിപത്യം ഉറപ്പിക്കുന്നത് ബംഗാൾ മേഖലകളിലാണല്ലോ. അതിന് കാരണമായി ബ്രിട്ടീഷും സിറാജുദ്ദൗളയും തമ്മിൽ 1757 ഏറ്റുമുട്ടുകയുണ്ടായി. ഇന്ത്യൻ മേഖലകളിലേക്ക് ബ്രിട്ടീഷിന് വഴി തുറന്ന പ്ലാസി യുദ്ധം എന്നറിയപ്പെടുന്ന ഇത് ബ്രിട്ടീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് പറയാവുന്നതാണ്. അധികകാലം കഴിയുന്നതിന് മുന്നേ ഇന്ത്യൻ ചരിത്രത്തിൽ പ്ലാസി യുദ്ധത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു യുദ്ധം ഉണ്ടാവുകയുണ്ടായി. അതാണ് 1764 ബക്സർ യുദ്ധം. പ്ലാസി യുദ്ധം എന്നത് വെറുമൊരു പ്രദേശവുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ ബക്സർ അങ്ങനെ ആയിരുന്നില്ല. ബക്സർ യുദ്ധത്തിൽ പങ്കെടുത്തത് പുറത്താക്കപ്പെട്ട ബംഗാൾ നവാബ് മിർ കാസിം, ഔദിലി നവാബായ ഷൂജുദ്ദൗള, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ അലം രണ്ടാമൻ എന്നിവരുടെ സംയുക്ത സൈന്യമായിരുന്നു. ഇത്തരത്തിൽ മുഗൾ ചക്രവർത്തി കൂടി ഉൾപ്പെട്ട ഒരു മഹാസഖ്യത്തെയാണ് അന്ന് ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഓഫ് ബക്സറിന് പ്രാധാന്യവും ഏറെയാണ്. ബാറ്റിൽ ഓഫ് ബക്സറിൻ്റെ വിജയത്തോടെ ബ്രിട്ടീഷുകാർക്ക് സത്യത്തിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളുടെ മേൽ ചോദ്യം ചെയ്യാനാവാത്ത നിലയിലുള്ള ശക്തി കൈവന്നെന്ന് പറയാം. എന്നാൽ ബ്രിട്ടീഷ് എന്നത് വ്യാപാരത്തിനായി വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണല്ലോ. അവർ സാമ്രാജ്യത്വ വികസന നയങ്ങളിലേക്ക് കടക്കാൻ പ്രത്യക്ഷത്തിൽ വിമുഖത കാട്ടിയിരുന്നു. ആത്യന്തികമായ അവരുടെ ലക്ഷ്യമെന്നത് കൂടുതൽ വരുമാനം എന്നത് മാത്രമാണല്ലോ. അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സറിൻ്റെ ബലത്തിൽ അലഹബാദ് ഉടമ്പടി ഉണ്ടാവുകയുണ്ടായി. ഇതനുസരിച്ച് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലെ സിവിലും ധനപരവുമായ അധികാരങ്ങൾ മുഗൾ ചക്രവർത്തി ബ്രിട്ടീഷിന് വിട്ടുനൽകി. ബംഗാളിൻ്റെ നവാബ് ഈ പ്രദേശങ്ങളിലെ പൊതുഭരണവും മറ്റുമായ നൈസാമത്ത് എന്നറിയപ്പെടുന്ന പദവിയും ബ്രിട്ടീഷുകാർക്ക് നൽകുകയുണ്ടായി. എന്നാൽ നേരിട്ട് ഭരണം നടത്തുക എന്നതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ബ്രിട്ടീഷ് പാവ ഭരണാധികാരികളെ ഉപയോഗപ്പെടുത്തി. അപ്രകാരം പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ ചതിച്ച മിർജാഫർ 1764 വീണ്ടും ബംഗാളിൻ്റെ നവാബായി. ഈ സമയത്ത് അവധിയിലായിരുന്ന റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലേക്ക് 1765 തിരിച്ചു വന്നു. ഇതേ വർഷം തന്നെ നവാബായ മിർജാഫർ മരണപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം വന്നത് റോബർട്ട് ക്ലൈവ് ഉപയോഗപ്പെടുത്താൻ തന്നെ തീരുമാനിക്കുകയുണ്ടായി. അതിന് സ്വാഭാവികമായും കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായ റോബർട്ട് ക്ലൈവിന് തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്ലൈവ് ഇംഗ്ലണ്ടിലെ കമ്പനി ചെയർമാന് കത്തയക്കുകയും നമ്മൾ തന്നെ നവാബായി മാറേണ്ടിയിരിക്കുന്നു എന്നും പറയുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ക്ലൈവ് ഉന്നത അധികാരികളിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ നിർമ്മിച്ചെടുത്തു എന്നുകൂടി പറയാം. അങ്ങനെയാണ് 1765 ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അഥവാ ദ്വിഭരണം എന്ന സമ്പ്രദായം റോബർട്ട് ക്ലൈവ് ബംഗാളിൽ കൊണ്ടുവരുന്നത്. ഈ ഭരണപരിഷ്കാരം സത്യത്തിൽ ക്ലൈവിൻ്റെ അതിബുദ്ധിയുടെ ഫലമാണെന്ന് കൂടി പറയാവുന്നതാണ്. ഡ്യുവൽ സിസ്റ്റം അഥവാ ദ്വിഭരണത്തെ നോക്കുമ്പോൾ അത് ഭരണത്തെ രണ്ടായി വിഭജിക്കുകയാണ്. കമ്പനിക്കും നവാബിനുമായിട്ടാണ് ആ വിഭജനം. എന്നാൽ പുറമേ ചിത്രത്തിൽ രണ്ടുപേരുണ്ടെങ്കിലും ഭരണത്തിൻ്റെ ശക്തി മുഴുവൻ കമ്പനിയിൽ തന്നെ നിലനിൽക്കുന്നതായിരുന്നു ദ്വിഭരണമെന്ന ഭരണപരിഷ്കാരം. 1765 മുതൽ 1772 വരെയും ഈ സമ്പ്രദായം ബംഗാളിൽ നടപ്പിലാക്കിയിരുന്നു. ഇതിൻ്റെ പരിണതഫലമായി 1770 നടന്ന പട്ടിണിയിൽ ബംഗാളിൻ്റെ വലിയൊരു ശതമാനം മനുഷ്യർ ഇല്ലാതായി എന്ന് പറയുമ്പോഴാണ് ഭരണപരിഷ്കാരം എന്ന പേരിൽ വന്ന ഒരു വലിയ കൊള്ളയുടെയൊക്കെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വിശദമാക്കാം. അലഹബാദിലെ ഉടമ്പടി പ്രകാരം മുഗൾ ചക്രവർത്തിയിൽ നിന്നും ലഭിച്ച ദിവാനി അധികാരവും ബംഗാളിലെ നവാബിൽ നിന്ന് ലഭിച്ച നൈസാമത്ത് അധികാരവും കൊണ്ടുതന്നെ സത്യത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബംഗാളിൻ്റെ യഥാർത്ഥ ഭരണാധികാരികളാക്കി മാറ്റിയിരുന്നു. എന്നാൽ നേരിട്ടുള്ളൊരു ഭരണം ഏറ്റെടുക്കുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലൈവ് അതിനെ മുതിർന്നില്ലെന്ന് വേണം പറയാൻ. പകരം ക്ലൈവ് ദ്വിഭരണ സമ്പ്രദായത്തിലൂടെ അവിടെ കൊണ്ടുവന്നത് പുറമേ ബംഗാൾ ഭരിക്കുന്നത് നവാബും എന്നാൽ എല്ലാ നിയന്ത്രണവും പുറകിൽ നിന്ന് കമ്പനിക്കും എന്നതായിരുന്നു. അപ്രകാരം പ്രതിരോധവും കരം പിരിക്കുന്ന നടപടികളും മാത്രം കമ്പനി നേരിട്ടേറ്റെടുത്തു. കരം പിരിക്കുന്നതിന് തന്നെ നാട്ടുകാരായ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നീതിന്യായ നിർവഹണം, ക്രമസമാധാന പാലനം തുടങ്ങിയ ഭരണ ചുമതലകൾ നവാബിൻ്റെ ചുമതലയിൽ വന്നു. അഥവാ ജനങ്ങൾ നോക്കുന്ന സമയത്ത് ഭരണാധികാരി എന്നത് നവാബ് തന്നെയായി മാറി. എന്നാൽ നവാബ് എന്നത് സത്യത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടിയും വന്നു. അപ്രകാരം നടപ്പിലാക്കിയ ഈ ഭരണപരിഷ്കാരമാണ് ദ്വിഭരണം എന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ചത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നികുതി നേരിട്ട് പിരിക്കാൻ ആരംഭിച്ചതോടെ കമ്പനിയുടെ പ്രവർത്തനത്തിനായി ഇംഗ്ലണ്ടിൽ നിന്നുള്ള പണം നിർത്തുകയും ഈ നികുതി വരുമാനത്തിൽ നിന്ന് തന്നെ അത് നടപ്പാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നികുതിയിലൂടെയുള്ള ബാക്കി പണം ഇംഗ്ലണ്ടിലേക്ക് പോകുവാനും ആരംഭിച്ചു. ഇത്തരത്തിൽ ബ്രിട്ടൻ്റെ ഇന്ത്യയിലെ കൊള്ളയും ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ക്ലൈവ് നടപ്പിലാക്കിയ ഈ ദ്വിഭരണ സമ്പ്രദായം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതമായിരുന്നു. അധികാരവും ഉത്തരവാദിത്വവും രണ്ടു വഴിക്കായപ്പോൾ അവിടെ അഴിമതി നിറഞ്ഞു. നികുതി ഭാരം എല്ലാം തന്നെ കർഷകരുടെയും മറ്റും മേലെ വരികയും ചെയ്തു. അവർക്ക് ആശ്വാസം നൽകേണ്ട നവാബിൻ്റെ ഗവൺമെൻറ്റിന് യാതൊരുവിധ നടപടികളും എടുക്കാൻ പറ്റിയതുമില്ല. യഥാർത്ഥത്തിലുള്ള അധികാരമോ വരുമാന മാർഗങ്ങളോ ഇല്ലാതെ നവാബ് ഈ സന്ദർഭങ്ങളിൽ നിസ്സഹായനായെന്ന് പറയാം.
കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പല രീതിയിൽ സ്വകാര്യ വ്യാപാരങ്ങൾ കൂടി തുടങ്ങിയതോടെ അത് അഴിമതിയുടെ പടർന്നു പിടിക്കലിന് തന്നെ കാരണമായി. അത് സാധാരണക്കാരുടെ മേലുള്ള മർദ്ദിത ഭരണത്തിനും കളമൊരുക്കി. അങ്ങനെ ബംഗാൾ മേഖലകളിലെങ്ങും അരാജകത്വവും അക്രമങ്ങളും നിറഞ്ഞു. അപ്രകാരം ക്രമസമാധാന നില ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. 1769 പൊട്ടിപ്പുറപ്പെട്ട കടുത്ത ക്ഷാമം ആ കാലത്ത് ബംഗാളിൻ്റെ ജനസംഖ്യയെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കുകയുണ്ടായി. ഒപ്പം തന്നെ ആ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട വസൂരി ബാധയിലും ആയിരക്കണക്കിന് മനുഷ്യർ ബംഗാൾ മേഖലകളിൽ മരിക്കുകയുണ്ടായി. ഏതായാലും ദ്വിഭരണം കൊണ്ട് ബംഗാളിലെ ജനങ്ങൾ ദുരിതക്കയത്തിലേക്ക് വീണു എന്ന് പറയാം. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആവശ്യമായിരുന്നു. ബംഗാളിനെ നേരിട്ടറിയാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ബംഗാളിനെ നേരിട്ട് ഭരിക്കുക എന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് നവാബിനെ ഉപയോഗപ്പെടുത്തുകയും ദൈനംദിന ഭരണം നവാബിന് നൽകി പണം കൊള്ളയടിക്കുക എന്നത് പ്രഥമ ലക്ഷ്യമാക്കി ബ്രിട്ടീഷ് കണ്ടു എന്നും പറയാം. അല്ലെങ്കിൽ ബക്സർ യുദ്ധത്തിലൂടെ മുന്നേറിയ ബ്രിട്ടീഷ് ബംഗാളിൽ നിർമ്മിച്ചെടുത്ത ആധിപത്യത്തിന് കോട്ടം തട്ടാതിരിക്കാനായി ക്ലൈവ് കണ്ടുപിടിച്ച ഒരു മാർഗമായും ദ്വിഭരണ സമ്പ്രദായത്തെ കാണാവുന്നതാണ്. ഇത്രയൊക്കെ ഭരണപരിഷ്കാരങ്ങൾ ക്ലൈവ് കൊണ്ടുവന്നെങ്കിലും ക്ലൈവിനുള്ളിലും ഒരു വലിയ അഴിമതിക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഈ കാലഘട്ടത്തിൽ ക്രമാതീതമായാണ് വർദ്ധിച്ചത്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പല നടപടികളും ഉണ്ടായിട്ടുമുണ്ട്. ഏതായാലും 1774 ക്ലൈവ് ജീവിത നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ദ്വിഭരണം എന്നത് എടുത്തു നോക്കുമ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ ഇന്ത്യൻ മണ്ണിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണപരിഷ്കാരമായി കാണാം. അഥവാ ദ്വിഭരണം സമ്പ്രദായത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും കൊള്ള ആരംഭിച്ചത് എന്നുകൂടി പറയാവുന്നതാണ്.